ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മളങ്ങനെ നമ്മൾ മുളകത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു മുള എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു മുളയുടെ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് ഇടയ്ക്കു നിന്ന് നമുക്ക് ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്ത് ഈ ഒരു പീസ് നമുക്ക് ഇങ്ങനെ എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മുളയ്ക്കതിട്ട് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു വാൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മുളയുടെ ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അവിടെ നമ്മൾ അങ്ങനെ ഒരു പീസ് നമ്മൾ മുറിച്ചതുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഒരെണ്ണം കൂടെ മുറിച്ചെടുക്കണം. ഇത് നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റിക്കിനകത്ത് പിടിപ്പിക്കാനാണ്. അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ രണ്ട് പീസ് നമ്മൾ മുള വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മുളക്കകത്തോട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ മുളക്കകത്തോട്ട് നമ്മളൊരു പൊടി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ആണി അടിച്ചും കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇതിനകത്ത് പൊടി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യമായി തന്നെ നമുക്ക് മുള എടുത്തിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മളങ്ങനെ അവിടെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് വെട്ടി മാറ്റണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ രണ്ട് മുള അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വെട്ടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നിൽക്കുന്ന നീളമുള്ള മുളക്കകത്ത് നമ്മൾ മാറി ചെയ്തിട്ടുണ്ട്. എവിടെ നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നല്ല അടിച്ചുകൊണ്ട് കയറ്റിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡ് ഈ ഒരു മുളയുടെ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും നമുക്ക് ഇതുപോലെ ഒരു ഡ്രില്ലർ വെച്ച് നമുക്ക് ഇതിനകത്തോട് ഊട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് ആണി അതിനകത്ത് ഇറക്കി അടിച്ചൊന്നും കയറ്റി വെക്കുവാണ്. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ബലം കിട്ടാനായിട്ട് നമ്മൾ വള്ളിയും കൊണ്ട് കെട്ടിയും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഡ്രിൽ ചെയ്തെടുക്കാം. ഡ്രില്ലിട്ട് നമ്മൾ ഊട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളയുടെ കറക്റ്റായിട്ട് നമ്മൾ മാർഗി എടുത്ത് തന്നെ വെച്ചിട്ട് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് രണ്ട് ആണി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അടിച്ചു കൊടുക്കാം. നമ്മൾ നേരെ വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അപ്പുറത്തെ ആണി അടിച്ചു കൊടുക്കാം. ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബലക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വള്ളി വെച്ച് നല്ല മുറുക്കി നമ്മൾ കെട്ടുവാണ്. എന്നാലും നല്ല ബലക്കത്തോള്. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ഒന്ന് കെട്ടിയെടുക്കണം. നമ്മളങ്ങനെ ആണി അടിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ നമ്മൾ കെട്ടി നല്ലപോലെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇത് ടെസ്റ്റ് അടിക്കേണ്ടത്. നമുക്ക് കയറി നിന്ന് നടക്കാൻ പറ്റുമെന്ന് നടത്തില്ല, ബാലൻസ് ഉണ്ടോന്ന് നടത്തില്ല. നമുക്ക് എന്തായാലും ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കയറി നിന്ന് നോക്കാൻ പോവാണ്. അവിടെ നിൽക്കുന്നുണ്ട്. ഏകദേശം ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് വെളിയിൽ പോയാലേ ഇവിടെ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നല്ലപോലെ നോവും. അതുകൊണ്ട് നമുക്ക് തറയെ പോയി ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഒന്ന് നിന്ന് നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് തറയെ പോയിട്ടൊന്ന് നല്ലപോലെ നടക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്യാം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നേരെ നമുക്ക് നടക്കാനൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ മാക്സിമം മൂന്ന് സ്റ്റെപ്പൊക്കെ നടക്കാം.
നമ്മുടെ ആദിക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ഒരു സ്റ്റെപ്പ് നടത്തുന്നുണ്ട്. ഇപ്പൊ നിനക്ക് കാണാം അതായത് ചെളി, ഇവിടെ ചെളിയൊക്കെ ഉണ്ടോന്ന് ചെറുതായിട്ട് തെന്നുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കാലും തെന്നിയങ്ങ് പോവേ. ായിരുന്നു നമ്മുടെ ലവനുടെ ഇപ്പൊ അതിനകത്ത് ഫുള്ള് ഇറങ്ങത്ത പോലും ഇല്ല, പക്ക സാധനമാണ്. കുറച്ച് ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖത്ത് നടന്നൊക്കെ പോകാനാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. മാക്സിമം നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അങ്ങനെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സ്ഥലിക്കാൻ ബെല്ലൈക്കൺ ഞെക്കി നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുക. എന്നാലും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങൾക്ക് മുമ്പിലോട്ട് നോട്ടിഫിക്കേഷൻ എത്തുന്നുള്ളൂ.